ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഗുഹ എന്നറിയപ്പെടുന്ന കെനിയയിലെ എൽഗോൺ നാഷണൽ പാർക്കിലെ കിദും ഗുഹയ്ക്കെതിരെ മുന്നറിയിപ്പുമായി ശാസ്ത്രലോകം. അടുത്ത മഹാമാരിക്ക് ഈ ഗുഹ കാരണമായി മാറിയേക്കാമെന്നാണ് പഠനം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അപകടകാരിയായ ചില വൈറസുകളുടെ ഉത്ഭവ കേന്ദ്രമായാണ് കിദും ഗുഹയെ കണക്കാക്കുന്നത്. എബോള, മാർബർഗ് വൈറസുകൾ ഇവിടെ നിന്നാണ് ആരംഭിച്ചതെന്നാണ് കരുതുന്നത്. മാർബർഗ് വൈറസിനെതിരെയാണ് ലോകാരോഗ്യ സംഘടനയടക്കം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. മാർബർഗിന് പകർച്ചവ്യാധി സാധ്യതയുണ്ടെന്ന് WHO ചൂണ്ടിക്കാട്ടുന്നു. 88% വരെയാണ് മാർബർഗിന്റെ മരണനിരക്ക്. എബോളയുമായി ഏറെ സാമ്യമുണ്ട് ഈ രോഗത്തിന്. മധ്യ ആഫ്രിക്കയിൽ വ്യാപകമായി കണ്ടുവരുന്ന പഴംതീനി വവ്വാലുകളാണ് വൈറസിന്റെ ഉറവിടം. ഇവ വഴി മനുഷ്യർക്കിടയിൽ രോഗവ്യാപനം സംഭവിക്കുന്നു. മാർബർഗിന് നിലവിൽ വാക്സിനോ പ്രത്യേക മരുന്നോ ഇല്ല. മാർബർഗ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണെങ്കിലും ഇതിന്റെ കേസുകൾ വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ ആശങ്കകൾക്ക് ഇടവാക്കുന്നത്. 1980 കിദും ഗുഹയിൽ അന്വേഷണത്തിനെത്തിയ ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ മാർബർഗ് ബാധിച്ചു മരിച്ചിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാനെത്തിയ ഒരു ഡാനിഷ് ബാലനും രോഗത്തിനിരയായി മരണമടഞ്ഞു. ആന, പോത്ത്, പുള്ളിപ്പുലികൾ തുടങ്ങി മേഖലയിലെ വന്യജീവികൾ ഈ ഗുഹയിൽ നിത്യസന്ദർശകരാണ്. 600 അടി താഴ്ചയുള്ള ഈ ഗുഹയിലെ വൈറസ് വാഹകരായ വവ്വാലുകളിൽ നിന്ന് രോഗം വന്യജീവികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും പടരാമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. 1967 ജർമ്മനിയിലെ മാർബർഗ് നഗരത്തിൽ വെച്ചാണ് രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആഫ്രിക്കയുടെ പല ഭാഗത്തും കണ്ടെത്തി. മാർബർഗിലെ ഒരു ലബോറട്ടറിയിലേക്ക് എത്തിച്ച ആഫ്രിക്കൻ കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പടർന്നത്. വവ്വാലുകളിൽ നിന്നും വൈറസ് വാഹകരായ മറ്റു മൃഗങ്ങളിൽ നിന്നും രോഗം പടരും. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്നുണ്ട്. കടുത്ത പനി, തലവേദന, ശരീരവേദന, നാഡീവ്യവസ്ഥയുടെ തകരാർ തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.